हेलो एवरीवन, नाम डिस्कस नम्बर डाटाबेस मैनेजमेंट सिस्टम ईआर मॉडल कॉन्सेप्ट इंपॉर्टेंट टॉपिक डिग्री कार्डिनालिटी रेशियो ऑफ अ रिलेशनशिप डिग्री ऑफ अ रिलेशनशिप कार्डिनालिटी रेशियो ऑफ अ रिलेशनशिप अब नाम ऑलरेडी रिलेशनशिपे पी वीडियो अब का रिलेशनशिप एंटिटी टाइप रिलेशनशिप टाइप क्लियर आयदिने शेषम अब नमुक स्टार्ट डिग्री ऑफ ए रिलेशनशिप कार्डिनालिटी रेशियो ऑफ रिलेशनशिप इंटे डिफरेंट टाइप इतना नाम नोकान अब नमुक समय कलया स्टार्ट डिग्री ऑफ ए रिलेशनशिप ഒരു റിലേഷൻഷിപ്പിൽ എത്ര എൻറ്റിറ്റി സെറ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ നമ്പറിനെയാണ് നമ്മളൊരു ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് പറയാണ് സേ സ്റ്റുഡൻസ് ആർ എൻറോൾഡ് ഇൻ എ കോഴ്സ് സ്റ്റുഡൻസ് ഉണ്ട് അവരെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ആണ് അവരെ ഒരു കോഴ്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ആണ് കോഴ്സിൽ എൻറോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ ഇവിടെ എൻറോൾ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എത്ര എൻറ്റിറ്റി സെറ്റുകളെയാണ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്ര എൻറ്റിറ്റി സെറ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് എൻറ്റിറ്റി സെറ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം ഇവിടെ എൻറോളിന് രണ്ട് എൻറ്റിറ്റി ടൈപ്സ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ എൻറോളിൽ നിന്ന് ഒന്ന് രണ്ട് ലൈൻസ് പോയിട്ടുണ്ട് ഒന്ന് സ്റ്റുഡൻ്റ് ഒന്ന് കോഴ്സ് എന്ന് പറയുന്ന എൻറ്റിറ്റിയിലേക്കാണ് പോയേക്കുന്നത് അപ്പോൾ ഇവിടെ മൊത്തം രണ്ട് എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ട് ഇതിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ ഏത് റിലേഷൻഷിപ്പ് അതായത് ആ ഡയമണ്ട് സിമ്പൽ നോക്കുക അതിൽ നിന്ന് എത്ര ലൈൻസ് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇവിടെ രണ്ട് ലൈൻസ് ആണ് പുറത്തേക്ക് പോയേക്കുന്നത് രണ്ട് എൻറ്റിറ്റീസിലേക്കാണ് പോയേക്കുന്നത് ആട്രിബ്യൂട്ട് അല്ല കേട്ടോ ചിലപ്പോൾ റിലേഷൻഷിപ്പിന് ആട്രിബ്യൂട്ട് വരാം സോ എൻറോൾ ചെയ്യുന്നതിന് ഒരു ഐഡിയ ഉണ്ട് എന്നിരിക്കട്ടെ റിലേഷൻഷിപ്പുകൾക്ക് ആട്രിബ്യൂട്ട് വരായികയൊന്നുമില്ല വരാം അങ്ങനെ വന്നുകൂടായികയില്ല വരാം ഈ ആട്രിബ്യൂട്ടിനെയല്ല കണക്കാക്കേണ്ടത് ഇതിൽ നിന്ന് എത്ര എൻറ്റിറ്റീസിലേക്ക് കണക്ഷൻ പോയിട്ടുണ്ട് അതാണ് ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം യൂണറി റിലേഷൻഷിപ്പ് യൂണറി പേര് കേട്ടാൽ തന്നെ അറിയാം വൺ ഡിഗ്രി ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും യൂണറി ബൈനറി റിലേഷൻഷിപ്പ് ടു ഡിഗ്രി ഉള്ള റിലേഷൻഷിപ്പുകളായിരിക്കും ബൈനറി ടെർണറി റിലേഷൻഷിപ്പ് ത്രീ ഡിഗ്രി ഉള്ള റിലേഷൻഷിപ്പുകളാണ് ടെർണറി എന്ന് പറയുന്നത് മാക്സിമം ത്രീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് മൂന്നും എന്താണെന്ന് ഒരു എക്സാമ്പിളിൻ്റെ ഹെൽപ്പോടുകൂടി നോക്കാം സോ ഒരു ബൈനറി റിലേഷൻഷിപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് സേ ഇപ്പോൾ എംപ്ലോയിയും ഡിപ്പാർട്ട്മെൻറ്റും എന്ന് പറയുന്ന രണ്ട് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട് എംപ്ലോയി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ തമ്മിൽ വർക്ക്സ് ഇൻ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഇത് റിലേഷൻഷിപ്പ് ടൈപ്പ് ഇത് രണ്ടും എൻറ്റിറ്റി ടൈപ്പുകളാണ് ഈ എൻറ്റിറ്റി ടൈപ്പ് വച്ചിട്ട് ഈ റിലേഷൻഷിപ്പുകളെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് എൻറ്റിറ്റീസ് ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇവിടെ ഈ റിലേഷൻഷിപ്പ് ടൈപ്പ് രണ്ട് എൻറ്റിറ്റീസുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ടു ആയിരിക്കും സോ ദിസ് ഇസ് എ ബൈനറി റിലേഷൻഷിപ്പ് രണ്ട് എൻറ്റിറ്റി ടൈപ്സുമായിട്ട് അല്ലെങ്കിൽ എൻറ്റിറ്റി സെറ്റുമായിട്ട് റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്തേക്കുന്നതായതുകൊണ്ടാണ് ഇതിൻ്റെ ഡിഗ്രി ടു ആയത് ഇനി നമുക്ക് ടെർണറി റിലേഷൻഷിപ്പ് ഉണ്ട് സേ ഇപ്പോൾ ടീച്ചർ സ്റ്റുഡൻ്റ് കോഴ്സ് ടീച്ചർ ഒരു എൻറ്റിറ്റിയാണ് സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റി ടൈപ്പാണ് കോഴ്സ് ഒരു എൻറ്റിറ്റി ടൈപ്പാണ് ഇതെല്ലാം എൻറ്റിറ്റി ടൈപ്സാണ് അതുകൊണ്ടാണ് റെക്റ്റാങ്കിളിൽ ഇട്ടിരിക്കുന്നത് ഇനി ഇവരെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ടീച്ച് എന്ന് പറയുന്നത് ടീച്ചർ ഒരു കോഴ്സ് പഠിപ്പിക്കും ആരെ പഠിപ്പിക്കും ടീച്ചർ സ്റ്റുഡൻറ്റിനെയാണ് കോഴ്സ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരാണ് ടീച്ചേഴ്സ് കോഴ്സ് ടു സ്റ്റുഡൻറ്റ് അതുപോലെ സ്റ്റുഡൻ്റ് തിരിച്ചെഴുതുമായിരുന്നെങ്കിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇപ്പുറത്ത് വന്നെങ്കിൽ സ്റ്റുഡൻറ്റ് സ്റ്റഡീസ്
കോഴ്സ് ഫ്രം ടീച്ചർ എന്നായേനെ അപ്പോൾ ഇവിടെ മൂന്ന് പേരും കണക്റ്റഡ് ആണ് ടീച്ചർ ടീച്ചേഴ്സ് കോഴ്സ് ടു സ്റ്റുഡൻറ്റ് എന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നത് ഇവർ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ് ത്രൂ ടീച്ച് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് വഴി ഇവർ മൂന്ന് പേരും റിലേറ്റഡ് ആണ് അപ്പോൾ ഇവിടെ മൊത്തം മൂന്ന് എൻറ്റിറ്റി ടൈപ്സ് ആണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതൊരു ടെർണറി റിലേഷൻഷിപ്പാണ് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ത്രീ ആണ് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇനി ഒരെണ്ണം കൂടിയുണ്ട് അതാണ് യൂണറി റിലേഷൻഷിപ്പ് യൂണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഒരു എൻറ്റിറ്റി ടൈപ്പും ആയിട്ടാണ് നമ്മുടെ റിലേഷൻഷിപ്പ് സേ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഒരു എൻറ്റിറ്റി ടൈപ്പുണ്ട് ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മോണിറ്റർ എന്നാണ് അതായത് ഒരു ക്ലാസ് എടുക്കുകയാണ് സേ ഒരു ക്ലാസ് ഉണ്ട് S4 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് ഈ ക്ലാസ്സിൽ സേ 50 സ്റ്റുഡൻസ് ഉണ്ട് ഈ 50 സ്റ്റുഡൻസിൽ ഞാൻ ഒരു സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ രണ്ട് പേരെ ഞാൻ റെപ്രസെൻറ്റേറ്റീവ് ആക്കി വച്ചിട്ടുണ്ട് ഓക്കെ ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബാക്കി സ്റ്റുഡൻസിനെ ബാക്കി 48 പേരെയും മോണിറ്റർ ചെയ്യുന്നത് ഈ സ്റ്റുഡൻ്റാണ് S4 എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട് അവിടെ മൊത്തം 50 സ്റ്റുഡൻസ് ഉണ്ട് അതിൽ രണ്ട് പേരെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഒരാളല്ല അയാളും ഈ രണ്ട് പേരും സ്റ്റുഡൻസ് തന്നെയാണ് അവർ ബാക്കി 48 പേരെയും മോണിറ്റർ ചെയ്യുന്നു അപ്പോൾ സ്റ്റുഡൻ്റ് തന്നെയാണ് ശരിക്കും റെപ്രസെൻറ്റേറ്റീവ് അല്ലാതെ റെപ്രസെൻറ്റേറ്റീവ് ആകാൻ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് നമ്മൾ ഒരു പോസ്റ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ ചൂസ് ചെയ്തിട്ട് അയാളെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വേറൊരു എൻറ്റിറ്റിയും വരുന്നില്ല സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എൻറ്റിറ്റീസ് തന്നെയാണ് മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്കൊരു യൂണറി റിലേഷൻഷിപ്പ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് സ്റ്റുഡൻറ്റ് മോണിറ്റർ സ്റ്റുഡൻറ്റ് തന്നെ അതാണ് ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് സോ ഇവിടെ വേറെ എൻറ്റിറ്റീസ് ഒന്നും വരാത്ത സ്ഥിതിക്ക് ഇത് ഒരു യൂണറി റിലേഷൻഷിപ്പാണ് അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പിൽ മൂന്ന് ടൈപ്പ് കണ്ടു യൂണറി ബൈനറി ആൻഡ് ടെർണറി യൂണറി പറയുമ്പോൾ വൺ എൻറ്റിറ്റി ടൈപ്പ് മാത്രമായി ഉണ്ടാകുള്ളൂ റിലേഷൻഷിപ്പ് ടൈപ്പിൽ രണ്ട് എൻറ്റിറ്റീസ് ഫോർ എ റിലേഷൻഷിപ്പ് ടൈപ്പാണ് ബൈനറി മൂന്ന് എൻറ്റിറ്റി ടൈപ്സ് ഫോർ എ റിലേഷൻഷിപ്പ് ടൈപ്പാണ് ടെർണറി എന്ന് പറയുന്നത് ഈ എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മാത്രം മതിയാകും സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പ് എത്ര എൻറ്റിറ്റീസുമായി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് നോക്കിയാൽ നമുക്ക് ക്ലിയറായിട്ട് ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ് സോ നമ്മൾ ഡിഗ്രി എന്താണെന്ന് നോക്കി ഇനി ഓരോ റിലേഷൻഷിപ്പിലും മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു നെയിം കാണും ഏത് റിലേഷൻഷിപ്പ് എടുത്താലും അതിനൊരു പേര് കാണും പിന്നെ ഒരു ഡിഗ്രി നമ്മളിപ്പോൾ ഓൾറെഡി ഡിഗ്രി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള ഒരു സാധനമാണ് കാർഡിനാലിറ്റി റേഷ്യോ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാലേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുള്ളൂ അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാർഡിനാലിറ്റി റേഷ്യോ എന്താണ് എന്നുള്ളതാണ് സോ കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു ബൈനറി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് ടെർണറിക്കോ ബൈനറിക്കോ വേണ്ടിയല്ല ഒരു ബൈനറി റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാർഡിനാലിറ്റി റേഷ്യോ തൽക്കാലം അതിനെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് സോ കാർഡിനാലിറ്റി റേഷ്യോ ഫോർ എ ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ടു വിച്ച് ആൻ എൻറ്റിറ്റി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ അപ്പോൾ അതായത് സരളമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു ബൈനറി റിലേഷൻഷിപ്പ് ഉണ്ട് ഈ ബൈനറി റിലേഷൻഷിപ്പിൽ മാക്സിമം എത്ര റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസുകൾക്ക് ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റുന്നു ഓക്കെ നമ്മൾ രണ്ട് എൻറ്റിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇവിടെ രണ്ട് എൻറ്റിറ്റി വണ്ണും എൻറ്റിറ്റി ടുവിനെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു റിലേഷൻഷിപ്പുണ്ട് ആർ എന്ന് പറയുന്നത്
ഇതില് നമ്മൾ കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇതിൽ മാക്സിമം എത്ര റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസുകളെ ഈ ഒരു എൻറ്റിറ്റി ടു വിച്ച് ഈ എൻറ്റിറ്റി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ഇപ്പോൾ ഈ ഇ വണ്ണിൽ നിന്ന് എത്ര ആർ വണ്ണിലേക്ക് ആറിലേക്ക് കണക്ഷൻ ഉണ്ട് ഇ ടുവിൽ നിന്ന് എത്ര ആറിലേക്ക് കണക്ഷൻ ഉണ്ട് ഇതാണ് ഈ ഇതിൻ്റെ ഒരു നമ്പറിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വണ്ണും ആർ നോക്കുകയാണെങ്കിൽ ഇതിൽ എത്ര എൻറ്റിറ്റീസ് ഇൻ ഈ വൺ ആറുമായിട്ട് ആർ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസുമായിട്ട് അസോസിയേറ്റഡ് ആണ് അതിൻ്റെ ഒരു മാക്സിമം നമ്പറാണ് കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആ ടൈപ്പിലേക്ക് പോകുക അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും ഇപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം സ്പെസിഫൈസ് ദി മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ടു വിച്ച് ആൻ എൻറ്റിറ്റി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എത്ര റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസുകൾ ആർ വൺ ആർ ടു അങ്ങനെ എത്ര റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസുകൾ ഒരു എൻറ്റിറ്റിക്ക് ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു അതിൻ്റെ മാക്സിമം നമ്പറാണ് കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ട് നാല് ടൈപ്പാണുള്ളത് വൺ ടു വൺ വൺ അല്ലെങ്കിൽ വൺ ഈസ് ടു വൺ എന്ന് പറയും വൺ ടു വൺ വൺ ടു മെനി വൺ മെനി ടു വൺ ആൻഡ് മെനി ടു മെനി വൺ ഈസ് ടു വൺ വൺ ഈസ് ടു എൻ എൻ ഈസ് ടു വൺ എം ഈസ് ടു എൻ ഒന്ന് വൺ ടു വൺ ആയിരിക്കാം വൺ ടു മെനി മെനി ടു വൺ മെനി ടു മെനി അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും സോ ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ ഈ നാലെണ്ണം നോക്കിയാൽ തന്നെ നമുക്കറിയാം വണ്ണ് മെനി ഇത് മാത്രമാണ് ആകെ യൂസ് ചെയ്തേക്കുന്ന രണ്ട് ടേംസ് ഉള്ളത് ഒന്നെങ്കിൽ വണ്ണായിരിക്കും അല്ലെങ്കിൽ മെനി ആയിരിക്കും ഇവിടെ വണ്ണിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് കാർഡിനാലിറ്റി റേഷ്യോ നമ്മൾ വരയ്ക്കുമ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഡയറക്റ്റഡ് ലൈനായിട്ടാണ് വണ്ണിനെ ഡിനോട്ട് ചെയ്യുന്നത് മെനീനെ ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ ലൈനായിട്ട് ചുമ്മാ ഒരു ലൈൻ വരച്ചാൽ അത് മെനിയാണ് ഒരു ഡയറക്റ്റഡ് ലൈൻ അതായത് ഒരു ആരോ മാർക്കുള്ള ലൈൻ വരച്ചാൽ അത് വൺ ആയിട്ടുമാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വീണ്ടും വരാം സോ വൺ ടു വൺ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി അസോസിയേറ്റഡ് വിത്ത് എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് അതർ എൻറ്റിറ്റി ബൈ എ റിലേഷൻഷിപ്പ് അതായത് രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റഡ് ആണ് എങ്കിൽ ഇവിടെയും കുറേ എൻറ്റിറ്റീസ് ഉണ്ട് ഇവിടെയും കുറേ എൻറ്റിറ്റീസ് ഉണ്ട് ഇതെല്ലാം എൻറ്റിറ്റി വൺ എൻറ്റിറ്റി ടു എൻറ്റിറ്റി ത്രീ ഉണ്ട് ഇവിടെ എൻറ്റിറ്റി ഫോറ് എൻറ്റിറ്റി ഫൈവ് എൻറ്റിറ്റി സിക്സ് ഉണ്ട് എങ്കിൽ ഇവിടെയുള്ള എല്ലാ ഇൻസ്റ്റൻസസും ഇവിടുത്തെ ഓരോ സിംഗിൾ ഇൻസ്റ്റൻസസും അടുത്ത റിലേഷൻഷിപ്പിൻ്റെ ഇതിന് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ ആർ വൺ ആർ ടു ആർ ത്രീ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ ഇവിടെ ഇതുമായിട്ട് ഇത് ഓരോന്നും ഓരോ ഇൻസ്റ്റൻസുമായിട്ടും കണക്റ്റഡ് ആണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു വൺ ടു വൺ റിലേഷൻഷിപ്പാണ് എവറി എൻറ്റിറ്റി ഓഫ് വൺ സെറ്റ് ഈസ് റിലേറ്റഡ് ടു മാക്സിമം മാക്സിമം വൺ എൻറ്റിറ്റി ഓഫ് അതർ എൻറ്റിറ്റി സെറ്റ് അതായത് ഇപ്പോൾ ഈ വണ്ണിൽ ഈ വൺ നിന്ന് ആ ഈ ഫോറിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് എങ്കിൽ ഇനി ഈ വണ്ണിൽ നിന്ന് നമുക്ക് ഈ ഫൈവിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മാക്സിമം ഒരു എൻറ്റിറ്റിയിലേക്ക് മാത്രമേ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതിനെയാണ് വൺ ടു വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് വൺ എൻറ്റിറ്റി കണക്റ്റഡ് വിത്ത് സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് അതർ എൻറ്റിറ്റിയാണ് വൺ ടു വൺ എന്ന് പറയുന്നത് അപ്പോൾ വൺ എൻറ്റിറ്റി ഒരു റിലേഷൻഷിപ്പിലെ എല്ലാ എൻറ്റിറ്റീസും മാക്സിമം ഒരു എൻറ്റിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം മാക്സിമം വൺ ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം വൺ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് അല്ലാത്ത എൻറ്റിറ്റീസ് ഉണ്ടാവാം പക്ഷേ രണ്ടെണ്ണത്തിലേക്ക് കണക്ഷൻ ഒരിക്കലും അനുവദിക്കില്ല അതാണ് വൺ ടു വൺ എന്ന് പറയുന്നത് സേ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിലും ഫീമെയിലും രണ്ട് എൻറ്റിറ്റീസ് ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ മെയിലിൻ്റെ അകത്ത് കുറേ മെയിൽസ് ഉണ്ട് എം വൺ എം ടു എം ത്രീ എം ഫോർ എം ഫൈവ് എം സിക്സ് ഇവരെല്ലാവരും മെയിലുകളാണ് ഫീമെയിൽസും ഒരു ആറേഴ് ഫീമെയിലും ഉണ്ട് എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ എഫ് ഫൈവ് എഫ് സിക്സ് എഫ് സെവൻ ഏഴ് ഫീമെയിലുണ്ട് ആറ് മെയിലും ഉണ്ട് ഇവർ തമ്മിലുള്ള ബൈനറി റിലേഷൻഷിപ്പാണ് മാരീഡ് എന്ന് പറയുന്നത് അതായത് ഒരു മെയില് ഒരു ഫീമെയിലിനെ മാരി ചെയ്യുന്നു കൺസിഡർ
ഇന്ത്യൻ റൂൾ അനുസരിച്ച് ഒരു ഒരു ഒരാണിന് ഒരു പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ റൂളെങ്കിൽ ഇതിനെ നമുക്കൊരു വൺ ടു വൺ റിലേഷൻഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഇവിടത്തെ ഈ എം വൺ എന്ന് പറയുന്നത് ഈസ് കണക്റ്റഡ് ടു മാക്സിമം വൺ ഇൻ എഫ് വൺ എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്തെ മാക്സിമം ഒരാളിലേക്ക് മാത്രം കണക്റ്റഡ് ആണ് എങ്കിൽ അത് ആണ് വൺ ടു വൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, എം വൺ എന്ന് പറയുന്നത് എഫ് വണ്ണിലേക്ക് കണക്റ്റഡാണ്. ഇനി എം വണ്ണിൽ നിന്ന് എം വണ്ണിനെ എഫ് വണ്ണിനെ മാരി ചെയ്തു, എം വണ്ണും എഫ് വണ്ണും മാരി ചെയ്തു. ഇനി എം വണ്ണിന് വേറെ ആരെയും കല്യാണം കഴിക്കാൻ പാടില്ല. എം വൺ എന്ന് പറയുന്നത് ഓൾറെഡി എഫ് വണ്ണിനെ മാരി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എം വണ്ണും എഫ് വണ്ണും ടേക്കണായി. ഇനി വേറൊരാൾക്കും എം വണ്ണിനെയോ എഫ് വണ്ണിനെയോ മാരി ചെയ്യാൻ പാടില്ല. ഇതാണ് വൺ ടു വൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം ടു എന്ന് പറയുന്നത് എഫ് ടുവിനെ മാരി ചെയ്തു. അപ്പോൾ ഇനി എം ടുവും അവൈലബിൾ അല്ല, എഫ് ടുവും അവൈലബിൾ അല്ല, രണ്ട് പേരും അവൈലബിൾ അല്ല. അതേസമയം ഇവിടെ എം സിക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. എഫ് സിക്സും എഫ് സെവനും കല്യാണം കഴിച്ചിട്ടില്ല. അത് കുഴപ്പമൊന്നുമില്ല, അവർ കല്യാണം കഴിച്ചില്ല എന്ന് വെച്ചൊന്നും പ്രശ്നമില്ല. പക്ഷേ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉണ്ടാവാൻ പാടില്ല. അതാണ് വൺ ഈസ് ടു വൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് വൺ ടു വൺ എന്ന് പറയുന്നത്. അപ്പോൾ എവറി എൻറ്റിറ്റി ഷുഡ് ബി കണക്റ്റഡ് ടു മാക്സിമം അല്ലെങ്കിൽ റിലേറ്റഡ് ടു മാക്സിമം വൺ എൻറ്റിറ്റി ഓഫ് ദി അതർ എൻറ്റിറ്റീസ്. മാക്സിമം വൺ എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരുമായും കണക്റ്റഡ് അല്ലാത്ത എൻറ്റിറ്റീസ് ഉണ്ടാകാം, അത് കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ഒരാളായിട്ട് മാത്രമേ കണക്റ്റഡ് ആവാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതായത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യയോ ഭർത്താവോ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് വൺ ടു വൺ. ഇനി അടുത്തത് വൺ ടു മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ്, എവറി എൻറ്റിറ്റി സെറ്റ് ഓഫ് ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ് ഇസ് റിലേറ്റഡ് ടു അറ്റ്മോസ്റ്റ്, അതായത് അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എൻ എൻറ്റിറ്റി ഓഫ് ദി അതർ എൻറ്റിറ്റി സെറ്റ്, അതിനെയാണ് നമ്മൾ വൺ ടു മെനി എന്ന് പറയുന്നത്. സോ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. വൺ ടു വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മാക്സിമം വൺ ആണ് പറ്റത്തുണ്ടായിരുന്നുള്ളൂ. സോ ഇവിടെ അറ്റ്മോസ്റ്റ് എൻ എൻറ്റിറ്റീസുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം, അതായിരിക്കും എളുപ്പം. സോ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഡിപ്പാർട്ട്മെൻറ്റിന് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് എംപ്ലോയീസ്. ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എംപ്ലോയി അല്ലല്ലോ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ അല്ലെങ്കിൽ എം എംപ്ലോയീസ് ആണ് ഉള്ളത്. സോ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണ് എങ്കിൽ ആ ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റിൽ എം എംപ്ലോയീസ് ആണ് ഉണ്ടാവുക. സോ ഇവിടെ ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റിലേക്ക്, ദാ ഇവിടെ ഈ ഇ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡി വൺ ഡി ടു ഡി ത്രീ ഡി ഫോർ ഡി ഫൈവ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്, ഇവരെല്ലാം എംപ്ലോയീസ് ആണ്. അപ്പോൾ ഈ എംപ്ലോയി വൺ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വണ്ണിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇത് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയി ടുവിന് ഇനി ഡി വണ്ണിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, പാടില്ല എന്നായിരുന്നെങ്കിൽ ഇവിടെ വൺ ഈസ് ടു വൺ ആയേനെ. പക്ഷേ ഇവിടെ വൺ ഈസ് ടു എം ആയതുകൊണ്ട് തന്നെ സെയിം എംപ്ലോയിക്ക് ഈ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം എം എംപ്ലോയീസിന് വൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എം എംപ്ലോയീസിന് വൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ വൺ ഈസ് ടു എം എന്ന് പറയുന്നത്. ഇവിടെ ഒരു വേർഡ് നമ്മൾ എപ്പോഴും ആലോചിക്കണം, അറ്റ്മോസ്റ്റ് എൻ എന്നാണ്, മാക്സിമം എം എംപ്ലോയീസ് വരെ. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാക്സിമം മൂന്ന് എംപ്ലോയീസ് ആണ് പോസിബിൾ എങ്കിൽ വൺ ഈസ് ടു ത്രീ എന്ന് നമുക്ക് എഴുതാം. ഇപ്പം മാക്സിമം മൂന്ന് എംപ്ലോയീസ് ആണ് പോസിബിൾ എങ്കിൽ ഡി വൺ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ മൂന്ന് എംപ്ലോയീസ് ആണുള്ളത്, ഇ വൺ ഇ ടു ഇ ത്രീ, ഡി ടു എന്ന് പറയുന്നതിൽ ഇ ഫോറും ഇ ത്രീ ഇ ഫോറും ഇ ഫൈവും ആണുള്ളത്, ഡി ത്രീ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇ സിക്സ് ആണുള്ളത്, ഡി ഫോറിൽ ഇ സെവൻ ആണുള്ളത്. ഇതാണ് ഇപ്പം കൊടുത്തിരിക്കുന്ന കണക്ഷൻസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ ഇവിടെ ഡി വണ്ണിൽ മൂന്ന് എംപ്ലോയീസ് ഉണ്ട്, ഡി ടുവിൽ രണ്ട് എംപ്ലോയി ഉണ്ട്, ഡി ത്രീയിൽ ഒരു എംപ്ലോയി ഉണ്ട്, ഡി ഫോറിൽ ഒരു എംപ്ലോയി ഉണ്ട്, ആരുമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ
ഇവിടത്തെ ആ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് മാക്സിമം 3 എംപ്ലോയീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാക്സിമം 3 ആണ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഇതിന്റെകത്ത് അറ്റ്മോസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ അതിന്റെകത്ത് 0 വരാം 1 വരാം 2 വരാം 3 വരാം 4 വരാൻ പാടില്ല 4 എന്ന് പറയുന്ന പോസിബിൾ അല്ല മാക്സിമം 3 എന്ന് പറഞ്ഞാൽ മാക്സിമം 3 ആണ് 3 ന് മുകളിലേക്ക് വരാൻ പാടില്ല 0 വരാം 1 വരാം 2 വരാം 3 വരാം അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു 1 to m relationship എന്ന് പറയുന്നത് every entity of the first entity set is related to atmost n entities of the other entity set first entity set ലെ every entity set എന്ന് പറയുന്നത് atmost maximum n entities ആയിട്ട് connected ആണ് so ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇവിടത്തെ എല്ലാ എംപ്ലോയീസിനും എം എംപ്ലോയീസും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും കണക്റ്റഡ് ആണ് അതാണ് ഇവിടുത്തെ വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത് സോ ഇവിടെ ഈ 7 എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയീസും ഇങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ് അതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് സോ 1 to many എന്ന് പറയുമ്പോൾ എവറി എൻറ്റിറ്റി ഓഫ് ദി ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ് എല്ലാ എൻറ്റിറ്റി സെറ്റും ഇവിടുത്തെ ഉള്ള എല്ലാ എൻറ്റിറ്റി സെറ്റിലേക്കും ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റിൽ ഇവിടുത്തെ ഈ കൊടുത്തേക്കുന്നതാണ് ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ് ഇതിലുള്ള എല്ലാ എൻറ്റിറ്റി സെറ്റും മാക്സിമം എൻ എൻറ്റിറ്റീസ് ഓഫ് അതർ എൻറ്റിറ്റി സെറ്റിലേക്ക് കണക്റ്റഡ് ആണ് ഇപ്പോൾ മാക്സിമം ഇതിലേക്ക് മാക്സിമം 3 ഇവിടെ എമ്മിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ മാക്സിമം 3 വരെ കണക്റ്റഡ് ആണ് എങ്കിൽ ഇത് 1 to many ആണ് ഇതാണ് 1 to many എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം നെക്സ്റ്റ് 1 ഇതും ഒരു എക്സാമ്പിൾ ആണ് മാനേജർ മാനേജേഴ്സ് പ്രൊജക്റ്റ് 4 മാനേജേഴ്സ് ഉണ്ട് 7 പ്രൊജക്റ്റ് ഉണ്ട് അപ്പോൾ 1 to many ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതായത് ഒരു മാനേജർക്ക് എം പ്രൊജക്റ്റ് വരെ ആകാം സോ മാക്സിമം 3 പ്രൊജക്റ്റ് വരെ ആകാമെന്ന് പറയുകയാണെങ്കിൽ ഒരു മാനേജർക്ക് മാക്സിമം 3 പ്രൊജക്റ്റ് അപ്പോൾ M1 3 പ്രൊജക്റ്റ് ഉണ്ട് M2 2 പ്രൊജക്റ്റ് ഉണ്ട് M3 ഒരു പ്രൊജക്റ്റ് ഉണ്ട് M4 ഒരു പ്രൊജക്റ്റ് ഉണ്ട് പ്രൊജക്റ്റ് ഇല്ലാത്ത മാനേജേഴ്സും വരാം ഇപ്പോൾ ഇത് M5 ഉണ്ടെങ്കിൽ M5 0 പ്രൊജക്റ്റ് ആണ് അങ്ങനെയും വരാം അപ്പം അറ്റ്മോസ്റ്റ് 3 പ്രൊജക്റ്റ് ആണ് ഒരു മാനേജർക്ക് ഉള്ളത് അതാണ് ഇവിടെ 1 to m വെച്ച് കാണിച്ചേക്കുന്നത് ഇനി നെക്സ്റ്റ് 1 ഇതിൻ്റെ നേരെ തലതിരിച്ചിട്ട് എന്ത് വരും അതാണ് മെനി ടു 1 എന്ന് പറയുന്നത് സോ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ നമ്മൾ ഒന്ന് മാറ്റി എഴുതിയാൽ നമുക്ക് മെനി ടു 1 എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് കിട്ടും മെനി എൻറ്റിറ്റീസ് ഓഫ് ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ് ഇസ് റിലേറ്റഡ് ടു 1 entity ഓഫ് ദി അതർ എൻറ്റിറ്റി സെറ്റ് നമ്മൾ 1 to many പറഞ്ഞതിൻ്റെ നേരെ വൈസ് വേഴ്സ എന്ന് പറയുന്ന പോലെയാണ് മെനി ടു 1 വരുന്നത് സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം മെനി എൻറ്റിറ്റി ഓഫ് ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ് റിലേറ്റഡ് ടു 1 entity ഓഫ് അതർ എൻറ്റിറ്റി സെറ്റ് സോ ഇവിടെ നേരത്തെ ഞാൻ എഴുതിയത് ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയി എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ എഴുതിയ ആ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ അങ്ങ് തിരിച്ചിട്ടാൽ കിട്ടുന്ന സാധനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് എംപ്ലോയീസ് എന്നുള്ളത് ഞാൻ ആ ഇതിൻ്റെ ആ ഒരു പൊസിഷൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ആ റിലേഷൻഷിപ്പ് മാറി എംപ്ലോയി വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നായി എം എംപ്ലോയീസിന് 1 departmentലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എം എംപ്ലോയീസ് 1 departmentൽ വർക്ക് ചെയ്യുന്നു സേ 3 employees മാക്സിമം 3 എംപ്ലോയീസ് വരെ 1 departmentൽ വർക്ക് ചെയ്യാം അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് 1 മാക്സിമം 3 employees ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് 2 2 ഡിപ്പാർട്ട്മെൻറ്റ് 3 1 ഡിപ്പാർട്ട്മെൻറ്റ് 4 1 മാക്സിമം 3 employees വരെ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഇതിൻ്റെ മീനിങ് സോ അതാണ് നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എഴുതിയിരിക്കുന്നത് മെനി എൻറ്റിറ്റീസ് ഓഫ് ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ് റിലേറ്റഡ് ടു 1 entity ഓഫ് അതർ എൻറ്റിറ്റി സെറ്റാണ് ഇവിടെ മെനി ടു 1 എന്ന് പറയുന്നത് ഇനി മെനി ടു മെനി ഉണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മെനി ഒക്കറൻസസ് പോസിബിൾ ആണ് മെനി ഒക്കറൻസ് ഓഫ് 1 entity സെറ്റ് റിലേറ്റഡ് ടു മെനി ഒക്കറൻസ് ഓഫ് അതർ എൻറ്റിറ്റി സെറ്റ് അതാണ് മെനി ടു മെനി എന്ന് പറയുന്നത് ഇപ്പോൾ ടീച്ചർ ഹാസ് സ്റ്റുഡൻസ് ടീച്ചറിന് n സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റിനെ നോക്കുകയാണെങ്കിൽ അയാൾക്കും m ടീച്ചേഴ്സ് ഉണ്ട് സേ ഒരു ടീച്ചർക്ക് ടീച്ചറിന് സേ 50 സ്റ്റുഡൻസ് ഉണ്ട് സ്റ്റുഡൻറ്റിന്
say 3 teachers aanu ullathu 3 and 50 teacher has 50 students student has 3 teachers ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സോ ഇതിനെയാണ് നമ്മൾ m to n എന്ന് പറയുന്നത് സോ ടീച്ചർ ഹാസ് n സ്റ്റുഡന്റ്സ് ടീച്ചർ ഹാസ് സ്റ്റുഡന്റ്സ് എന്നുള്ളതിൽ ടീച്ചർക്ക് n സ്റ്റുഡന്റ്സ് ഉണ്ടാവാം സ്റ്റുഡന്റിന് m ടീച്ചേഴ്സ് ഉണ്ടാവാം സോ ഇവിടെ ഇതിനെയാണ് നമ്മൾ m to n റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതാണ് കാർഡിനാലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ടുണ്ട് സേ കസ്റ്റമറും ലോണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാം ഇത് എം ടു എം റിലേഷൻഷിപ്പാണ് എം ടു എൻ റിലേഷൻഷിപ്പാണ് സേ ഒരു കസ്റ്റമർ ലോൺ എടുക്കുന്നു ഇപ്പോൾ മേ ബി ഇതൊരു ജോയിൻറ്റ് ലോൺ ആവാം ഒരു ലോണിൽ മോർ ദാൻ വൺ കസ്റ്റമർ നെയിംസ് ഉള്ള ഒരു ലോൺ ഉണ്ടാവാം ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് മോർ ദാൻ ഇപ്പോൾ അതായത് ജോയിൻ്റ് അക്കൗണ്ട് പോലെ ഒരു ലോൺ വേണമെങ്കിൽ ഉണ്ടാവാം അപ്പോൾ ഒരു ലോൺ നോക്കുകയാണെങ്കിൽ ആ ലോണിന് മോർ ദാൻ വൺ കസ്റ്റമേഴ്സും ഉണ്ടാവാം ഒരു കസ്റ്റമർക്ക് ഒരു സിംഗിൾ കസ്റ്റമർക്ക് മോർ ദാൻ വൺ ലോണും ഉണ്ടാവാം ഓക്കെ ഇപ്പോൾ കസ്റ്റമർ വണ്ണിന് രണ്ട് ലോൺ ഉണ്ടെന്നിരിക്കട്ടെ ലോൺ വൺ ലോൺ ടു ഇതുപോലെ തന്നെ ലോൺ വൺ എന്ന് പറയുന്നത് സി വണ്ണും സി ടുവും ചേർന്നെടുത്ത ഒരു ലോണാണ് ഇങ്ങനെയും വരാം ഓക്കെ ഇതിനെയാണ് നമ്മൾ മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദിസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഇപ്പം ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം മെനി ടു മെനി വരുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൺ ടു എം ടു വണ്ണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ വൺ വരുന്ന സ്ഥാനത്ത് ഒരു ഡയറക്റ്റഡ് ആരോ ആയിരിക്കും വരയ്ക്കുന്നത് ഇതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഒരു ഡയറക്റ്റഡ് ആരോ ഉണ്ട് ഇതിന് മുമ്പത്തേലും ഒക്കെ ഉണ്ട് ഇതേണ്ടോ വൺ വരുന്ന സ്ഥാനത്ത് ഇവിടെ ഒരു ഡയറക്റ്റഡ് ആരോ ആണ് വരച്ചേക്കുന്നത് ഇവിടെ ഡയറക്റ്റഡ് ആരോ വരച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം വൺ ടു വൺ ആണെങ്കിലും വൺ ടു വൺ ആണെങ്കിൽ സെപ്പറേറ്റ്ലി എടുത്ത് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ ഡയറക്റ്റഡ് ആരോ വരയ്ക്കാത്തതാ എന്തായാലും ഡയറക്റ്റഡ് ആരോ ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൺ ടു എം വരുമ്പോഴാണ് നമുക്കത് എടുത്ത് വരയ്ക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെങ്കിൽ എം ടു വൺ വരുമ്പോഴാണ് എടുത്ത് വരയ്ക്കേണ്ടതായിട്ട് വരുന്നത് ഇപ്പം നമ്മളിതൊരു എക്സസൈസ് പോലെ നോക്കുകയാണെങ്കിൽ ഓദറും ബുക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും ഓദർ ഒരു ബുക്കിന് എൻ ഓദേഴ്സ് ഉണ്ടാവാം അതായത് ഒരു സെയിം ബുക്കിന് തന്നെ രണ്ട് ഓദേഴ്സുള്ള ബുക്ക് ഉണ്ടാവാം ഒരേ ഓദർ തന്നെ എത്ര വേണമെങ്കിലും ബുക്ക് എഴുതാം ഒരാൾക്ക് ഒരു ബുക്ക് അല്ലല്ലോ എഴുതാൻ പറ്റുന്നത് അയാൾക്ക് എത്ര വേണമെങ്കിലും ബുക്ക് എഴുതാനും പറ്റാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ നമ്മളെപ്പോഴും ഒരു എം ടു എൻ റിലേഷൻഷിപ്പ് ആയിട്ടാണ് എഴുതേണ്ടത് അടുത്തത് ഇന്ത്യൻ സിറ്റിസൺ ഹാസ് പാൻ കാർഡ് ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ ഒരു പാൻ കാർഡേ അലൗഡ് ആയിട്ടുള്ളൂ ഒരു പാൻ കാർഡ് ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ ആയിരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇവരെ നമുക്ക് വൺ ടു വൺ റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് പിന്നെ ഒരു ഇന്ത്യൻ സിറ്റിസണിൻ്റെ മൊബൈൽ നമ്പർ ഒരാൾക്ക് ഒരു ഇന്ത്യൻ സിറ്റിസണിന് മോർ ദാൻ വൺ മൊബൈൽ നമ്പർ വയ്ക്കുന്നത് ഇല്ലീഗലൊന്നുമല്ല ഒരാൾക്ക് എത്ര വേണേലും മൊബൈൽ നമ്പർ വയ്ക്കാം അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസണിന് എൻ മൊബൈൽ നമ്പേഴ്സ് അലൗഡ് ആണ് ഇങ്ങനെയാണ് നമ്മൾ കാർഡിനാലിറ്റി റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു ആൻഡ് ഹോപ്പ് യു ആർ ബെനിഫിറ്റഡ് ഫ്രം ദിസ് താങ്ക് യു